എന്തിനാ ഹെലികോപ്റ്റർ മേടിച്ചിടുന്നത്? കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് മേടിച്ച ഹെലികോപ്റ്ററിൽ ആദ്യ യാത്ര ചെയ്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോ ഗവർണറോ അല്ല. ഈ വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്റർ ആഡംബരത്തിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന സംസ്ഥാനമല്ല സർ കേരളം. മൂന്ന് ചുരങ്ങളും മുടിഞ്ഞ് പിന്നെ തകർന്നു നിൽക്കുകയാണ്. വന്നത് ഈ ഹെലികോപ്റ്ററിലാണ്. ഹെലികോപ്റ്ററിന് നമ്മുടെ ജീവന്റെ വിലയാണുള്ളത്. എന്തിനാ ഹെലികോപ്റ്റർ മേടിച്ചിടുന്നത്? ആരോഗ്യ പ്രവർത്തനം, ആരോഗ്യ രക്ഷാപ്രവർത്തനം, വ്യോമ നിരീക്ഷണം, തീരദേശം, വനമേഖലകൾ, വിനോദസഞ്ചാര തീർത്ഥാടന കേന്ദ്രങ്ങൾ എന്നിവയുടെ നിരീക്ഷണം, മാവോയിസ്റ്റ് ഭീഷണിയുള്ള മേഖലയിലെ നിരീക്ഷണം, അടിയന്തര ഘട്ടങ്ങളിൽ വി ഐ പികളുടെ സഞ്ചാരം തുടങ്ങി ബഹുമുഖമായ ആവശ്യങ്ങൾക്കാണ് സാർ ഹെലികോപ്റ്റർ വാങ്ങിയിട്ടിരിക്കുന്നത്. വെറ്റ്ലീസ് വ്യവസ്ഥയിൽ വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്റർ ആഡംബരത്തിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന സംസ്ഥാനമല്ല സാർ കേരളം. ഈ നാട് കണ്ട ദുരന്ത മുഹൂർത്തങ്ങളിലെല്ലാം നമ്മളത് ഉപയോഗിച്ചില്ലേ സാർ? ഞാൻ പിന്നെ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന കാലത്താണ് വയനാട്ടിൽ അതിഭീകരമായ ദുരന്തം ഉണ്ടായി. ഞാനിപ്പോഴും ഓർക്കുകയാണ്, സുൽത്താൻ ബത്തേരിയിലെ പ്രത്യേക സ്ഥലത്തേക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ആ കൂട്ടത്തിൽ പോയ ഒരംഗം ഇപ്പോൾ ഇവിടെയുണ്ട്. അന്നത്തെ റവന്യൂ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശ്രീ ചന്ദ്രശേഖരനും അന്നത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തലയും കൂടി വന്നിറങ്ങിയത്. മൂന്ന് ചുരങ്ങളും മുടിഞ്ഞ് പിന്നെ തകർന്നു നിൽക്കുകയാണ്. ചാമരശ്ശേരി ചുരത്തിലൂടെ യാത്ര ചെയ്യാൻ പറ്റില്ല, പാൽ ചുരത്തിലൂടെ യാത്ര ചെയ്യാൻ പറ്റില്ല, നിലമ്പൂരിലെ ചുരത്തിലൂടെ യാത്ര ചെയ്യാൻ പറ്റില്ല. മൂന്ന് ചുരങ്ങളും തകർന്നു കിടന്നു. എങ്ങനെയാ വന്നത്? ട്രെയിനിലാണോ? എങ്ങനെയാ വന്നത്? ഈ ചുരത്തിന്റെ ഇടയിലൂടെയാണോ? അങ്ങനെ വന്നാൽ അവിടെ ആരും ജീവിച്ചിരിക്കുകയായിരുന്നില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും റവന്യൂ വകുപ്പ് മന്ത്രിയും ചേർന്ന് ഹെലികോപ്റ്ററിൽ അതിഭീകരമായ ദുരന്തം നടക്കുന്ന സ്ഥലങ്ങളിലെത്തി. സാർ, ഞങ്ങൾക്ക് ആവേശമായി. അവിടുത്തെ പൊതുരാഷ്ട്രീയ പ്രവർത്തകർ വലിയ മുന്നേറ്റം ഉണ്ടാക്കി. വന്നത് ഈ ഹെലികോപ്റ്ററിലാണ്. അതിനുപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹെലികോപ്റ്റർ. പ്രളയത്തിലും മലയിടിച്ചിലും പ്രകൃതി ദുരന്തത്തിന്റെ സന്ദർഭങ്ങളിലും അത്തരം ഒരു ഹെലികോപ്റ്ററിന്റെ അനിവാര്യത അനുഭവിച്ചവരാണ് സാർ. സാർ, മസ്തിഷ്ക ഭരണം. ഞാൻ ആലോചിക്കുകയാണ്, കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് മേടിച്ച ഹെലികോപ്റ്ററിൽ ആദ്യ യാത്ര ചെയ്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോ ഗവർണറോ അല്ല. ആദ്യത്തെ യാത്ര ചെയ്തത് ലിസിയിലേക്ക് ഹൃദയം മാറ്റിവെച്ചത് കൊണ്ട് രക്ഷപ്പെട്ട ഒരു പാവപ്പെട്ടവരുടെ ഹൃദയവും കൊണ്ടാണ് സാർ. ആ ഹൃദയത്തിന്റെ വില എത്രയാ? ഹൃദയത്തിന് വിലയിടാൻ ആർക്കാ പറ്റുക? ആ ഹൃദയം 10 ലക്ഷം, 20 ലക്ഷം, 30 ലക്ഷം, 40 ലക്ഷം, 1 കോടി, 2 കോടി, 5 കോടി, 10 കോടി എത്ര കൊടുത്ത കിട്ടും സാർ? ലിസി ആശുപത്രിയിലേക്ക് ഒരു ഹൃദയം കൊണ്ടുപോകാൻ വേണ്ടി വന്ന ഈ ഹെലികോപ്റ്റർ എന്നൊറ്റ കാരണം കൊണ്ട് എത്ര കോടി കൊടുത്താലും അത് കേരളത്തിൽ ഇത് അവസാനത്തെ കാറ്റഗറിയാണ് വി ഐ പിയുടെ യാത്ര. അത്യാവശ്യമായ ഒരു ഘട്ടം വന്നാൽ അതിനേക്കാൾ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഒരു നാടിനുണ്ടായാൽ ആ നാടിന് ഉപയോഗിക്കണ്ടേ സാർ? മസ്തിഷ്ക മരണം സംഭവിച്ച സന്ദർഭങ്ങളിൽ അവയമാറ്റ ശസ്ത്രക്രിയക്ക് അവയവങ്ങൾ യഥാസമയം ആശുപത്രിയിൽ എത്തിക്കുന്നതിന് എയർ ആംബുലൻസ് പോലെയും പലവട്ടം ഹെലികോപ്റ്റർ ഉപയോഗിച്ചു. ഹെലികോപ്റ്ററിന് നമ്മുടെ ജീവന്റെ വിലയാണുള്ളത്. അത് കേരളത്തിലെ മനുഷ്യനെ രക്ഷിക്കാനുള്ള ഈ കേരളത്തിലുണ്ടാകുന്ന ദുരന്ത മുഹൂർത്തങ്ങളിൽ അവിടെ പെട്ടുപോകുന്നവന്റെ മുമ്പിലേക്ക് ജീവസംരക്ഷണത്തിന്റെ ദൗത്യവുമായി എത്തിച്ചേരുന്നതിന്റെ വിലയാണ് സാർ. അത് നമുക്ക് കണക്കുകൂട്ടാൻ കഴിയുന്നതല്ല. ലോക്ക്ഡൌൺ രാജ്യത്തെ പൊതു ഗതാഗത സംവിധാനങ്ങൾ നിലച്ചതോടെ ക്യാൻസർ രോഗികളുടെ മരുന്നെത്തിച്ചത് കോവിഡ് 2019 കാലത്ത് ഇതേ ഹെലികോപ്റ്ററിലാണ് സാർ. ബാംഗ്ലൂരിൽ നിന്ന് ഹെലികോപ്റ്റർ പരുമലയിലേക്ക് പോയത് ഇതേ ഹെലികോപ്റ്ററിലാണ് സാർ. 2020 മെയ് 9, ജൂലൈ 21, മാർച്ച് 18 എന്നീ ദിവസങ്ങളിൽ ഹൃദയമാത്ര ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് ഇത് ഉപയോഗിച്ചു സാർ. കോതമംഗലത്തെ ലാലി ഗോപകുമാറിന്റെ ഹൃദയം കോതമംഗലം സ്വദേശിനിയിൽ നിന്ന് തുടിച്ചു തുടങ്ങി നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എറണാകുളം ലിശു ആശുപത്രിയിൽ നടന്ന കോതമംഗലം സ്വദേശിയുടെ ഹൃദയമാറ്റ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയെന്ന് മാത്രമല്ല, ശസ്ത്രക്രിയയ്ക്ക് ശേഷം രോഗിയെ തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് മാറ്റിയിരിക്കുന്ന നടപടി ഉണ്ടായത് നാം കണ്ടതാണ് സാർ. തിരുവനന്തപുരത്ത് നിന്ന് സർക്കാരിന്റെ വാടക ഹെലികോപ്റ്ററിൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് 3:30 ഹൃദയം കൊച്ചിയിലെത്തിച്ചത്. തിരുവനന്തപുരം കിംസ് മസ്തിഷ്ക മരണം സംഭവിച്ച 50 വയസ്സുള്ള ചെമ്പടന്തി സ്വദേശിനി ലാലി ഗോപകുമാറിന്റെ ഹൃദയമാണ് 49 വയസ്സുകാരിയായിട്ടുള്ള കോതമംഗലം സ്വദേശിയുടെ ജീവൻ രക്ഷിച്ചത്. സാർ, നാം ഈ ഹെലികോപ്റ്ററിനെ കുറിച്ചുള്ള ചർച്ചയുണ്ടല്ലോ, ജീവൻ രക്ഷപ്പെട്ട കോതമംഗലം സ്വദേശിനിയുടെ വീട്ടുകാരടക്കം കേരളത്തിലെ 3.5 കോടി വരുന്ന ഇത്തരം ഘട്ടങ്ങളിൽ ഇടപെടണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യരോടുള്ള പരസ്യമായ വെല്ലുവിളിയായി വരാതിരിക്കാൻ പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും.